ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഹർഷജ്യോതി സനാതന ധർമ്മപ്രചാര സഭ ഭക്തിചിന്തകളും അറിവുകളും എന്ന നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൂടെയുള്ള ആചാര്യൻ്റെ സമ്പൂർണ്ണ ഗീതാജ്ഞാനയജ്ഞ പ്രഭാഷണ പരമ്പരയിലേക്ക് എല്ലാ മാന്യ അംഗങ്ങൾക്കും സ്വാഗതം. നമ്മുടെ 132-ാമത്തെ ദിവസമാണ് ഇന്ന്. ഗീത 5-ാം അധ്യായം കർമ്മസന്യാസ യോഗമാണ് നമ്മളിപ്പോൾ വിചാരം ചെയ്ത് വരുന്നത്. അതിൽ ശ്ലോകം 1 മുതൽ 14 വരെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വിചാരം ചെയ്തു. ഇന്ന് ശ്ലോകം 15 നമ്മളിവിടെ വ്യാഖ്യാനം ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് ശ്ലോകത്തിലേക്ക് പോകാം. നാദത്തെ കസ്യചിത്താപം ന ചൈവ സുകൃതം വിഭും അജ്ഞാനേന വാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവ. വിഭു പരമപുരുഷൻ, കസ്യചിത് ഒരാളുടെയും പാപം പാപത്തെ ന അതത്തെ സ്വീകരിക്കുന്നില്ല. സുഹൃതം ഏവജ ഒരു സുഹൃത്തെയും ന സ്വീകരിക്കുന്നില്ല. അജ്ഞാനേന അജ്ഞാനത്താൽ ജ്ഞാനം അറിവ് ആവൃതം ആവൃതമായിട്ട് ഇരിക്കുന്നു. തേന അതുകൊണ്ട് ജന്തവ ജീവഗണങ്ങൾ മുഹ്യന്തി ജീവഗണങ്ങൾ മുഹ്യന്തി മോഹിക്കുന്നു. അതായത് സർവേശ്വരൻ ആരുടെ പുണ്യപാപങ്ങളെയും സ്വീകരിക്കുന്നില്ല. യഥാർത്ഥ അറിവിനെ ജ്ഞാനത്തെ മൂടിയിരിക്കുന്ന അജ്ഞാനം കാരണമാണ് ജീവജാലങ്ങൾ എന്താകുന്നത്, വ്യാമോഹിതര് ആകുന്നത്. അത് ഗംഭീരമായിട്ടൊരു ശ്ലോകം. ഈശ്വരൻ എന്താണ്? പരിപൂർണനാണ് അല്ലേ? അപ്പൊ പരിപൂർണനായിട്ടുള്ള ഈശ്വരൻ ആരുടെ പാപത്തെയും ഏറ്റെടുക്കുന്നില്ല എന്ന് പറയും. അജ്ഞാനത്താൽ ജ്ഞാനം മൂടപ്പെട്ടിരിക്കുന്നു. ഇതാണ് നമ്മൾ ഈശവാസ്യ ഉപനിഷത്തിൽ പഠിച്ച ശ്ലോകം. എന്താണ്? ഹിരൺമയേന പാത്രേണം സത്യസ്യാഭിഹിതം മുഖം തത്വം പുഷണ്ഡ പാവൃണു സത്യധനമായ ദൃഷ്ടയെ. സത്യത്തിൻ്റെ മുഖം സ്വർണ്ണ മൂടികൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഭഗവാൻ ഗീതയിൽ പറയുന്നു, ജ്ഞാനം എന്താൽ മൂടപ്പെട്ടിരിക്കുന്നു? അജ്ഞാനത്താൽ മൂടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ജീവികളൊക്കെ മോഹത്തിൽ പെട്ടുപോകുന്നത്, മോഹിക്കപ്പെടുന്നത് എന്ന് പറയുന്നത്. വിഭു എന്ന് പറഞ്ഞാൽ സർവവ്യാപിയും പരിപൂർണമായിട്ടുള്ള പരമാത്മാവ് ഈശ്വരൻ ആരുടെ പാപത്തെയോ പുണ്യത്തെയോ ഒരിക്കലും ഏറ്റെടുക്കുന്നേയില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരാളുടെ പാപത്തെയും ഒരാളുടെ പുണ്യത്തെയും ആര് ഏറ്റെടുക്കുന്നില്ല? ഭഗവാൻ ഏറ്റെടുക്കുന്നില്ല. പക്ഷേ അറിവില്ലായ്മയാൽ അറിവ് മൂടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ജീവികൾ പരമാത്മ സ്വരൂപത്തെ തെറ്റായിട്ട് മനസ്സിലാക്കുന്നു. അപ്പൊ പാപപുണ്യങ്ങൾ സർവശക്തനായിട്ടുള്ള ഈശ്വരനോട് ബന്ധപ്പെട്ടതാണെങ്കിലും ഈശ്വരന് അതേപ്പറ്റി യാതൊരു ശ്രദ്ധയും ഇല്ല. വാസ്തവത്തിൽ ദൈവം അതിൻ്റെ നിഷ്പക്ഷനായിട്ടുള്ള ഒരു സാക്ഷി പോലും അല്ല എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല അല്ലേ? ഇപ്പൊ ഈശ്വരൻ സ്വയം അവതരിക്കുകയും ശരീരം കൊണ്ട് ലീലകൾ ആടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അത് ഈശ്വരന്റെ നിരാകാരത്വത്തിനോ അല്ലെങ്കിൽ നിർഗുണത്വത്തിനോ ഒരു മാറ്റവും വരുത്തുന്നില്ല. ഭഗവാൻ എത്രയോ അവതാരങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ട്, എത്രയോ ലീലകൾ ഇവിടെ ആടിയിട്ടുണ്ട് അല്ലേ? അതൊന്നും പരമാത്മാവിൻ്റെ അല്ലെങ്കിൽ ഈശ്വരൻ്റെ ആ ഒരു നിരാകാരത്വത്തിനോ നിർഗുണത്വത്തിനോ ഒരു മാറ്റവും ഒരു കാലത്തും വരുത്തുന്നില്ല എന്ന് പറയുക. അതുകൊണ്ടാണ് ഭഗവാനെ നിർഗുണ പരബ്രഹ്മം എന്ന് പറയുന്നത്. ഭഗവാൻ പറയുന്നു, അല്ലയോ അർജുന, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുന്നതും നിലനിർത്തുന്നതും അവസാനം നശിപ്പിക്കുന്നതും
ഈശ്വരനാണ് എന്ന് പറയുന്നത് തികച്ചും എന്തുകൊണ്ടാണ്? അജ്ഞത കൊണ്ടാണ്, അറിവില്ലായ്മ കൊണ്ടാണ് എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ഭഗവാനാണ്, ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് ഈശ്വരനാണ്, ഈ പ്രപഞ്ചത്തെ നശിപ്പിക്കുന്നതും ലോകാവസാനവും ആരാണ്? ഈശ്വരനാണ്. ഇതാരാ പറയുക? അജ്ഞാനികളാണ് പറയുക എന്ന് പറയുക. അറിവുള്ളവർ പറയില്ല. മനസ്സിലാകുന്നുണ്ടോ? ഭഗവാൻ ഈ ലോകത്തെ സൃഷ്ടിക്കുന്നുമില്ല, നിലനിർത്തുന്നുമില്ല, നശിപ്പിക്കുന്നുമില്ല. ഇതൊക്കെ ആരുടെ വാക്കുകളാണ്? അജ്ഞാനികളുടെ വാക്കുകളാണ് എന്ന് പറയുക. അപ്പൊ കാര്യകാരണങ്ങളും അടിക്ക് തിരിച്ചടിയും മാത്രമല്ല, നന്മയും തിന്മയും വൈരൂപ്യവും സൗന്ദര്യമെല്ലാം പ്രകൃതിയാണ് ആവിഷ്കരിക്കുന്നത്. ഒന്നും ഭഗവാനല്ല എന്ന് പറയുക. നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അത് ഈശ്വരൻ, ദോഷം ഉണ്ടാക്കിയാൽ അത് ഈശ്വരന്റെ ചെയ്തി. ഒരിക്കലും ഭഗവാൻ നമുക്ക് തന്ന ശിക്ഷ ഒരിക്കലും അല്ല എന്ന് പറയും. കാര്യകാരണങ്ങളും അടിക്ക് തിരിച്ചടിയും നന്മയും തിന്മയും വൈരൂപ്യവും സൗന്ദര്യവും എല്ലാം ആരാണ് ആവിഷ്കരിക്കുന്നത്? പ്രകൃതിയാണ് ആവിഷ്കരിക്കുന്നത്, ഒരിക്കലും ഈശ്വരനല്ല എന്ന് പറയും. ആ പ്രകൃതിയുടെ സൃഷ്ടിയായിട്ടുള്ള മനസ്സ് പ്രകൃതിയിൽ ആരോപിക്കുന്ന നിലപാടുകളും ചെയ്തികളും എന്നും നമുക്ക് ഇവയെ പറ്റിയിട്ട് പറയാം. അപ്പൊ ഇതൊക്കെ ആരാണ് സൃഷ്ടിക്കുന്നത്? പ്രകൃതിയുടെ സൃഷ്ടിയാണ്. എന്ത്? കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നന്മയും തിന്മയും വൈരൂപ്യവും സൗന്ദര്യവും അടിയും തിരിച്ചടിയും ഒക്കെ എന്താണ്? പ്രകൃതിയുടെ ആവിഷ്കാരമാണ് എന്ന് പറയാം. ഇതൊക്കെ പ്രകൃതിയാണ് ആവിഷ്കരിക്കുന്നത്. മറ്റു രീതിയിൽ പറഞ്ഞാല് പ്രകൃതിയുടെ സൃഷ്ടിയായിട്ടുള്ള മനസ്സ് പ്രകൃതിയിൽ ആരോപിക്കുന്ന നിലപാടുകളും ചെയ്തികളും എന്നും ഇവയെ നമുക്ക് പറയാം. ഇതെല്ലാം പരമാത്മാവിന്റെ വകയാണ് എന്നുള്ള വിചാരം, അല്ലെങ്കിൽ ഈശ്വരന്റെ വകയാണെന്നുള്ള വിചാരം, വാസ്തവത്തിൽ ഈശ്വരനെ അറിയാൻ അല്ലെങ്കിൽ പരമാത്മാവിനെ അറിയാൻ ശരിയായിട്ടുള്ള തടസ്സമായിട്ട് തീരുന്നു. ഇത്തരം ചിന്താഗതികളോട്, കാരണം ഇതെല്ലാം ഈശ്വരന്റെ ചെയ്തികളാണ്, കടുത്ത വേനൽ വന്നാലും കനത്ത മഴ പെയ്താലും ഉരുൾപൊട്ടിയാലും കൃഷി നശിച്ചാലും ഇതൊക്കെ ഈ പ്രകൃതി നമ്മൾ നശിപ്പിച്ചതിനുള്ള ഭഗവാന്റെ ശിക്ഷയാണ് ഇങ്ങനെയൊക്കെ പറയുന്നവര് വാസ്തവത്തില് ഈശ്വരനെ അറിയുന്നതിന് അവരുടെ ഈ അജ്ഞാനം തടസ്സമായിട്ട് തീരുന്നു എന്ന് പറയുക. പരമാത്മാവിന് പാപങ്ങളുമില്ല, പുണ്യങ്ങളുമില്ല. പരമാത്മാവിന് പാപപുണ്യങ്ങൾ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഞാനും അതല്ലേ, എനിക്ക് തോന്നിയതുപോലെ ജീവിച്ചൂടെ എന്ന് നമുക്ക് തോന്നാം. മനുഷ്യൻ അവതരിക്കുന്നത് എന്തായിട്ടാണ്? സാമൂഹിക ജീവിയായിട്ടാണ് അല്ലേ. അപ്പൊ കർമ്മയോഗം ശീലിച്ചിട്ട് ഈശ്വരനിൽ എത്തണമെങ്കിൽ നന്മതിന്മകളെ ആസ്പദമാക്കി തന്നെ വേണം ഈ അറിവ് നേടാൻ. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് മനുഷ്യ ജീവിതത്തിൽ ഈശ്വരന് സമൂഹ നന്മയെ എന്നും അനുകൂലിക്കാനായിട്ട് സാധിക്കും. അധർമ്മവും അക്രമവും ഭീകരതയും ഒന്നും ഒരിക്കലും അവസാന വാക്കല്ല എന്ന് അർത്ഥം. അതിനെല്ലാം തിരുത്തലും ആവശ്യമാണ്. അതും ഏതിലൂടെ വേണം? അറിവിലൂടെ തന്നെ വേണം. മനസ്സിലാകുന്നുണ്ടോ? ഈ രജ്ഞാനയത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ശ്ലോകത്തിൽ കേൾക്കാം. ഓരോ ശ്ലോകങ്ങളും തുടർച്ചയായിട്ട് കേട്ടു പോവുക, അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഫ്ലോ നമുക്ക് ഉണ്ടാവുള്ളൂ. ഏതെങ്കിലും ഒരു ശ്ലോകം രണ്ട് ശ്ലോകമോ കേട്ടത് കൊണ്ട് ഒരുപക്ഷെ നമുക്ക് ഈ അറിവ് നമുക്ക് പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് വരുന്ന ഓരോ ശ്ലോകങ്ങളും തുടങ്ങാതെ കേൾക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും ഹരിയും.